ഹലോ എക്സാമിനർ ഫാമിലി. ഇപ്പൊ നമ്മുടെ പ്ലസ് വൺ 2023 റിസൾട്ട് വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ വലിയൊരു വിജയം തന്നെയാണ് നമ്മുടെ എക്സാമിനർ ഫാമിലിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം 520 മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള നമ്മുടെ എക്സാമിനർ ഫാമിലി അഗ്നി ബാച്ച് സ്റ്റുഡൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഫാത്തിമത്തുൽ റിദ്ദേനെ കോഴിക്കോട് നിന്ന് നമ്മൾ കണ്ണൂരിലേക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. എക്സാമിന് 520 മാർക്കുമായി, അതായത് നമ്മുടെ സ്റ്റേറ്റ് ടോപ്പറാണ് നമ്മുടെ മുന്നിൽ ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ടോപ്പറായിട്ടുള്ളത് നമ്മുടെ റിതക്കുട്ടിക്ക് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്, എന്തൊക്കെ സീക്രട്സ് ആണ് നമ്മുടെ റിതക്കുട്ടി ഇതിന് വേണ്ടിയിട്ട് ചെയ്തിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ട. അപ്പോൾ അതൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ റിതക്കുട്ടി, എന്താണ് ഈ ഒരു വിജയത്തിൻ്റെ രഹസ്യം എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഹാർഡ് വർക്ക് തന്നെയാണ്. ഞാൻ നല്ലോണം അങ്ങനെ ഇരുന്ന് കുത്തിയിരുന്ന് പഠിക്കുന്ന ഒരാളല്ല. എക്സാം ടൈം മാത്രം നോക്കിയിട്ട് പഠിച്ചാണ്. എക്സാമിൻ്റെ ലാസ്റ്റ് 2 മന്ത്സ് ഞാൻ മോഡൽ എക്സാം ആകുമ്പോഴേക്ക് 2 ടൈം റിവൈസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ മോഡൽ എക്സാമിന് എനിക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ തളർന്നിട്ടില്ല. പിന്നെ ഫൈനൽ എക്സാം ആകുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ 2:30 ഇരുന്ന് പഠിച്ചിന്. രാവിലെ ഒരു ഉറക്കമൊക്കെ ഉണ്ടാവും, എന്നാലും എക്സാം നല്ല രീതിയിൽ എഴുതാൻ പറ്റി. പിന്നെ ഇംഗ്ലീഷിന് ഒരു ഇത്തിരി പേടി ഉണ്ടായിരുന്നു, പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഹാപ്പിയായി. ഇത് നമ്മുടെ എക്സാമിനറിന്റെ അഗ്നി ബാച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു അല്ലേ. അപ്പോൾ ഈ അഗ്നി ബാച്ചിലേക്ക് അല്ലെങ്കിൽ എക്സാമിനറെ പറ്റി ഇത് എങ്ങനെയാണ് അറിയുന്നത്? ഞാൻ 10th പഠിക്കുമ്പം എക്സാം ടൈമിനാണ് അലക്സ് സാറിൻ്റെ ഒരു വീഡിയോ കണ്ടു. ജസ്റ്റ് മെൻഡി എല്ലാം കളിക്കലുണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പോൾ എനിക്ക് ഒരു പ്രാവശ്യം ഞാൻ വലിയ കുറച്ച് ടോപ്പ് റാങ്കിൽ വന്നപ്പോൾ സാറിൻ്റെ ക്ലാസ് കണ്ടിട്ട് ഞാൻ 10th ഫുൾ A+ ആണ്, അത് കണ്ട് പഠിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, +1 ചേരണം എന്നുണ്ടായി. ഞാനിവിടുന്ന് കുറച്ച് പ്രഷറൊക്കെ ചെയ്ത് അവർ +1 ചേർക്കാൻ പറഞ്ഞു. അതിന് സമയത്ത് ഒരു സ്കോളർഷിപ്പ് എക്സാം വന്നു എക്സാമിനറിൻ്റെ, അത് ഞാൻ അറ്റൻഡ് ചെയ്തു, അത് കിട്ടി. അങ്ങനെ സ്കോളർഷിപ്പോട് കൂടി നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത ആളാണ് അല്ലേ. ഓക്കെ, അപ്പം ഈ ഓൺലൈൻ ക്ലാസ് ആണ് അല്ലേ. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ പാരൻസിനോടൊക്കെ ചോദിക്കുന്ന സമയത്ത് ഓൺലൈൻ ആണ് അല്ലേ. അപ്പം ഒരു ആദ്യം എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ, അതോ ഇല്ല റിത പറഞ്ഞതുകൊണ്ട് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാമെന്ന്? ഓൺലൈൻ ക്ലാസ് എഫക്റ്റീവ് ആണോ? അങ്ങനെയൊന്നും ഉണ്ടായില്ല. നീ പഠിക്കുവാണെങ്കിൽ ഓൺലൈൻ ആണെങ്കിൽ ഓൺലൈൻ ആക്കിയിട്ട് ജോയിൻ ചെയ്തോന്ന് പറഞ്ഞു. മോൾക്ക് ഏതാ എഫക്റ്റീവ് ആയിട്ട് തോന്നിയത്, ഓൺലൈൻ ആയിരുന്നോ ഓഫ്ലൈൻ ആയിരുന്നോ? ഞാൻ ഓഫ്ലൈനിൽ 10th പോയിനി, പക്ഷേ ഞാൻ അത്ര എഫേർട്ട് ഇട്ടില്ല. പക്ഷെ ഓൺലൈൻ ക്ലാസ് നമുക്ക് സെൽഫ് കൺട്രോൾ ഉണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ് തന്നെയാണ് ബെറ്റർ. മോൾ എങ്ങനെയാണ്, രാവിലെ പഠിക്കുന്ന ആളാണോ അതോ രാത്രി ഇരുന്ന് പഠിക്കുന്ന ആളാണോ? ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഇരുന്ന് പഠിക്കൂല, എക്സാമിൻ്റെ ടൈം മാത്രം നോക്കുന്ന ആളാണ്. എനിക്ക് പൊതുവേ നൈറ്റ് ടൈമാണ് പഠിക്കുക. നൈറ്റ് ടൈം ഒരു ചിലപ്പോൾ 12 ഉറക്കമല്ല ലേറ്റായിട്ട്. എക്സാം ടൈം മൊത്തം ഡിസോർഡർ ആയിരുന്നു, പക്ഷേ പഠിച്ചെടുത്തു. എക്സാമിൻ്റെ സമയത്താണ് പഠിക്കാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ എല്ലാവർക്കും കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവില്ല എക്സാം സമയത്ത് പഠിച്ചു കഴിഞ്ഞാൽ ആവുമെന്നുള്ളത്. അപ്പോൾ മോക്ക് എന്താ തോന്നുന്നത്, ഫസ്റ്റ് തൊട്ടേ പഠിക്കുന്നത് ഒന്നും കൂടെ നല്ല റിസൾട്ടിലേക്ക് എത്തുന്നതാണോ, എങ്ങനെയാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് എങ്ങനെ പഠിച്ചാലാണ് ഈ ഒരു മാർക്കിലേക്ക് എത്താൻ വേണ്ടി പറ്റുക? എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ അത് മെമ്മറിയിൽ നിൽക്കും, പക്ഷെ എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തൊട്ടേ തുടങ്ങിയെങ്കിൽ എനിക്ക് ഇത്ര ഹാർഡ് വർക്ക് എക്സാം ടൈമിന് കൊടുക്കേണ്ടിയിരുന്നില്ല, ഭയങ്കര ഈസി ആയിട്ട് തന്നെ കിട്ടും. അതെ, അപ്പോൾ നമ്മൾ ആദ്യം തൊട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ ഒരു ഗോളിലേക്ക് അച്ചീവ് അല്ലേ. അവസാനത്തേക്ക് വെക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വരും, ഭയങ്കര പ്രഷറൈസ് ആവും നമ്മൾ. അപ്പോൾ റിത പറഞ്ഞു അല്ലേ, ഒരുപാട് കുട്ടികൾക്ക് ഫിസിക്സ് എക്സാം ഭയങ്കര ടഫായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷേ റിതയ്ക്ക് അതൊരു ടഫ്നെസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായില്ല എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ കാരണം എന്താണ്? ലൈക്ക് ഒരു ഒരു ഇപ്പോൾ ഫിസിക്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ഓൾറെഡി നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ. അപ്പം അതിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുമ്പം നമുക്ക് ഒരു ക്വസ്റ്റ്യനും കാണുമ്പോൾ അത് വലിയ ടഫായിട്ട് തോന്നില്ല. അധിക കുട്ടികൾക്ക് പറ്റിയെന്ന് വെച്ചാൽ അവർ ഒരു ജസ്റ്റ് ആ ഒരു ഡെഫിനിഷൻ പഠിച്ചു വെച്ചു, പക്ഷേ നമ്മൾ ആ ഡെഫിനിഷൻ്റെ ഉള്ളിൽ കയറി പഠിക്കുമ്പോൾ എന്നാ കാര്യങ്ങൾ നമ്മൾ എല്ലാം കണക്ട് ചെയ്ത് പഠിക്കുമ്പം നമുക്ക് സിമ്പിളായിട്ട് ഫീൽ ചെയ്യും. പിന്നെ ക്ലാസ്സസും PYQ's നോക്കിയോണ്ട് തന്നെ അത്ര വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. കുറേ ഡെറിവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഫിസിക്സിൽ, അപ്പോൾ അതൊക്കെ സിമ്പിളായിട്ട് പഠിക്കാനായിട്ട് എന്താ ചെയ്തിരുന്നത് ഓർത്ത് വെക്കാനൊക്കെ? ഡെറിവേഷൻസ്
എനിക്ക് കുറച്ച് മെമ്മറി പവർ കൂടുതലാണെന്നാണ് എൻ്റെ എല്ലാവരും പറയുന്നത്. ഡെറിവേഷൻസ് അത്ര വലിയ പണിയൊന്നും ഉണ്ടായില്ല. നമ്മൾ ഏതൊരു ആവറേജ് ബിലോ ആവറേജ് ഉള്ള കുട്ടിക്ക് പോലും ഡെറിവേഷൻസ് ഒരു രണ്ട് മൂന്ന് തവണ ചെയ്ത് നോക്കിയാൽ തന്നെ അത് നമ്മളെ മെമ്മറിയിൽ നിൽക്കും. ഓക്കെ, അപ്പോൾ ഹൃദയനെ ഇനി ഭാവിയിൽ ഇനി ആരായിട്ട് മാറണം എന്നാണ് ആഗ്രഹിക്കുന്നത്? എന്തായിരുന്നു ലൈഫിലുള്ള ഒരു അംബീഷൻ എന്ന് പറയുന്നത്? ഒരു എഞ്ചിനീയർ സി എസ് എടുത്തിട്ട് ഐ ടി ഫീൽഡിലേക്ക് പോകണമെന്നാണ് ആഗ്രഹം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇനി പ്ലസ് ടുവിലും അല്ലെ ഫുൾ മാർക്ക് തന്നെ അല്ലെ വാങ്ങിക്കാനുള്ള ഈ ഒരു ഹാർഡ് വർക്ക് ആ ഒരു പ്ലസ് ടുവിലും തുടരുക. ആൻഡ് ഇപ്പം പ്ലസ് വണ്ണിൽ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പത്താം ക്ലാസ് കഴിഞ്ഞ് വന്ന ഒരുപാട് മക്കൾക്ക് ഈ ഒരു മാർക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അവരോട് അല്ലെ ഇതൊന്നും അല്ലെ ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമൊന്നും അല്ല അല്ലെ ഈസി ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഈസി അല്ല നമ്മൾ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ കിട്ടാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവരോട് മോൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് വെച്ചാൽ അന്നന്ന് എടുക്കുന്ന കാര്യങ്ങൾ അന്നും തന്നെ പഠിക്കുക. എനിക്ക് പറ്റിയ മിസ്റ്റേക്കെന്ന് വെച്ചാൽ ഞാൻ എല്ലാം കൂടി ലാസ്റ്റിലേക്ക് വെച്ചു. അപ്പം അത് കുറച്ച് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നു. പക്ഷേ നിങ്ങൾ ഡെയിലി ഉള്ള പോർഷൻസ് അന്ന് തന്നെ പഠിച്ച് ആ ഒരു ചാപ്റ്റർ പഠിച്ചു തീരുമ്പോൾ അന്ന് പി വൈ ക്യൂസ് ചെയ്ത് നോക്കുക. ഇപ്പം ഡിലീറ്റഡ് പോർഷൻസ് കുറച്ച് അധികം ഉണ്ട്. അപ്പം എല്ലാ ഭാഗത്തുനിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുക. ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നല്ല രീതിയിൽ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. ലേറ്റ് ആക്കരുത്. പിന്നെ റിഗ്രറ്റ് അടിച്ചിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ മോളിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഫാമിലിയും എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ലൈഫ് ലോങ് ഇനി സന്തോഷമായിട്ടിരിക്കട്ടെ. മോൾക്ക് ഇതേപോലെ തന്നെ ഒത്തിരി അച്ചീവ്മെൻറ്റ്സ് ലൈഫിൽ കിട്ടട്ടെ. അപ്പോൾ ഇതേപോലെ ഇനി നമ്മളിനി പ്ലസ് ടുവിലും ഫുൾ മാർക്ക് വാങ്ങിച്ചിട്ട് ഇതുപോലെ നമ്മൾ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട് നിന്നും കണ്ണൂരിലേക്ക് വീണ്ടും തിരിച്ചു വരാൻ പറ്റട്ടെ അല്ലേ. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ് മോളെ. മോളെ കാണാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. നിങ്ങളെ കാണാൻ സാധിച്ചതിൽ ഭയങ്കര താങ്ക് യു. താങ്ക് യു.